പൊളി റെസിപ്പിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, കുട്ടികളായ നമ്മൾ മുഖം തിരിച്ചു കളയുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതെന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പപ്പായ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് പപ്പായയെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞിട്ട് വരാം. കാരിക്ക പപ്പായ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പപ്പായ കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന ഒരു സസ്യമാണ്. കപ്പളങ്ങ, കപ്പയ്ക്ക, ഓമയ്ക്ക, ഓമയ്ക്കായ എന്നിങ്ങനെ പല പേരുകളിൽ നാം ഇതിനെ വിളിക്കുന്നു. എല്ലാ സീസണുകളിലും ലഭ്യമാകുന്ന പപ്പായ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒട്ടേറെ രാസഘടകങ്ങളുടെ കലവറയാണ്. നല്ലൊരു കൃമിനാശിനിയാണ് പപ്പായ. മൂലക്കുരു, വയറുകടി, ദഹനക്കേട് എന്നിവയെ കുറയ്ക്കുന്നു. വിറ്റാമിൻ എ, വിറ്റാമിൻ സിയും എൻസൈമുകളും പ്രോട്ടീൻ, ധാതു ലവണങ്ങൾ എന്നിവ പപ്പായയിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു. കരോട്ടീൻ, ബീറ്റാ കരോട്ടീൻ തുടങ്ങിയവ ക്യാൻസറിനെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല, ആരും എന്നോട് പറഞ്ഞില്ല. കപ്പളങ്ങ ഇത്രയ്ക്ക് കേമനാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. ആവശ്യത്തിനുള്ള സാധനങ്ങൾ: കപ്പളങ്ങ ഗ്രേറ്റ് ചെയ്തത്. ആവശ്യത്തിന് എന്ന് പറയുമ്പോൾ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച്. ശർക്കര, തേങ്ങാപ്പാൽ, തേങ്ങാക്കൊത്ത്, ഏലക്ക, കാജു, കിസ്മിസ്. ക്രിസ്മസ് അല്ലടാ, കിസ്മിസ്. അത് നമുക്ക് തേങ്ങാപ്പാൽ അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഇതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഇൻഡക്ഷൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് നെയ്യിൽ വഴറ്റി വെച്ച കപ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ശരിക്ക് ഇളക്കാം. കുറുകി വരുന്ന വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അടിയിൽ പിടിക്കാതെ ഇളക്കിയാൽ മതി. നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമുക്ക് കുറുകി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നെയ്യിൽ വഴറ്റിയ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക, കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി കുറുകി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കാം. ഇനി ഇത് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. പായസം കുടിച്ചിട്ട് ചാനലും സബ്സ്ക്രൈബും ചെയ്തിട്ടുള്ളു പോവാകളും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ.